Hi friends, welcome back. Inna nammal beef vechittu nalloru recipe aanu undakkunnathu. Beef changi chukka aanu ittonatte recipe. Appa theerchayittum beef okku kittumbol ellarum idhe pole onnu try cheythu nokkanam. Appa namukku video kaanam. Video skip cheyyathe kaanam. Ennigile idinte recipe ningalku follow cheyan pattullo. Appa namukku video like pogam. അതിനു വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് 1/2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ 1/2 ടീസ്പൂൺ ഫെനൽ സീഡ് പിന്നെ 1/2 ടേബിൾസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് 4 പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ രണ്ട് കാശ്മീരി chilli ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവുള്ള മുളക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം ലോ ഫ്ലെയിമിൽ നമ്മുടെ ഫ്ലെയിം വെക്കാൻ മറക്കരുത് അതിനുശേഷം ഞാൻ ഇവിടെ 1/2 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനു പകരം ചുവന്നുള്ളി കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ട്ടോ ഒനിയൻ വഴന്നതിനു ശേഷം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്തു കൊടുക്കണം 1 ടീസ്പൂൺ കാശ്മീരി റെഡ് chilli പൗഡർ ആണ് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂണിൽ കുറവായിട്ട് കുരുമുളക് പൊടിച്ചത് 1/4 ടീസ്പൂണോളം പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഫ്ലെയിം വെക്കണം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച ബീഫ് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തതാണ് ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമുക്ക് ഇതൊന്ന് ഒരു 4 മിനിറ്റ് കവർ ചെയ്തിട്ട് വെക്കുക നാല് മിനിറ്റിന് ശേഷം നമ്മൾ അതൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് വെക്കണം ഇപ്പോൾ നമ്മുടെ ബീഫിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ 1 ടേബിൾസ്പൂൺ ഞാനിവിടെ ചില്ലി സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില്ലി സോസ് 1 ടേബിൾസ്പൂണോളം ഉണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കൊറിയാണ്ടൻ്റെ ലീഫ് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചങ്കി ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ